ഹായ് ഫ്രണ്ട്സ്, അൺലിമിറ്റഡ് വ്ളോഗ് ബൈ ആർജേസിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര നോർത്ത് വെയിൽസിലെ ഹ്യൂമാരിസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. നമ്മളുടെ യാത്ര ഏകദേശം ഹ്യൂമാരിസ് ടൗണിനോടടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ യാത്രയിൽ വലതു ഭാഗം മുഴുവൻ കടലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മുന്നിൽ കാണുന്ന ആ ബിൽഡിങ്ങുകൾ ഹ്യൂമാരിസ് ടൗണിൻ്റെ തുടക്കമാണ്. ഇടത്തു വശങ്ങളിലായി ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയയാണ്. പലതരത്തിലുള്ള വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷുകാരുടെ വീടുകളും അതിൻ്റെ പണികളും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല, ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് കടൽ കയറി കിടക്കുന്ന വെള്ളവും അതിനപ്പുറം ഉയർന്നു നിൽക്കുന്ന മലനിരകളുമാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുക. രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ചെറിയ റോഡുകളാണ് ഹ്യൂമാരിസ് ടൗണിലുള്ളത്. ഒരു ചെറിയ ടൗണാണ്, ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് സീസൺ അനുസരിച്ച് ഇവിടെ തിരക്ക് കൂടുകയും കുറയുകയും ചെയ്യും. ഇടതുവശത്ത് നമ്മൾ കാണുന്നത് ഹ്യൂമാരിസ് കാസിലാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കാസിലാണത്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാൻ ഒരു പാർക്കിംഗ് പ്ലേസ് തപ്പി നടക്കുകയാണ് നമ്മൾ. വാഹനം എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഇവിടെ ഇറങ്ങിയൊക്കെ കാഴ്ചകൾ കാണാൻ. അങ്ങനെ ഒരു പാർക്കിംഗ് സ്ലോട്ട് നമ്മൾ കണ്ടു. നമുക്ക് വാഹനം ഇവിടെ കയറ്റിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹ്യൂമാരിസ് പീറിൻ്റെ മുമ്പിലാണ്. പീർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കടൽ പാലം. ഈ മുമ്പിൽ കാണുന്ന കടലല്ല, എന്നാൽ കടൽ വെള്ളം കയറി കിടക്കുന്ന ഭാഗമാണ്. ഇങ്ങനെ നടുഭാഗത്തേക്ക് പാലമുണ്ടാക്കിയൊക്കെയാണ്, കാരണം വലിയ ബോട്ടുകളും മറ്റും വരുമ്പോൾ അതിൻ്റെ അടി തട്ടാതിരിക്കാൻ ആഴമുള്ള ഭാഗം വരെ ഇങ്ങനെ നീട്ടി പാലം പണിതിരിക്കുന്നു. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അനേക ബോട്ട് സർവീസുകൾ ഇവിടെ നിന്നുണ്ട്. തൊട്ടടുക്കലുള്ള ചെറിയ ഐലൻഡുകളിലേക്ക് ഇവിടുന്ന് ബോട്ട് സർവീസുകളുണ്ട്. എന്നാൽ ഈ ആഴ്ച ഈ പാലത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നതുകൊണ്ട് സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോട്ട് യാത്ര എന്നുള്ള ആശ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഇങ്ങനെ ഫുട്പാത്ത് നീണ്ടു കിടക്കുകയാണ് ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യത്തിന്. ഞങ്ങൾ വന്നിരിക്കുന്നത് വീക്ക് ഡേയ്സിലാണ്, അതുകൊണ്ട് തന്നെ തിരക്കില്ലെന്ന് തന്നെ പറയാം.
എന്നാൽ സീസൺ ആയാൽ നല്ല തിരക്കാണ് ഇവിടെ. ഇന്ന് നല്ല ക്ലൗഡി ദിനമാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ്. രാവിലെ സമയമായതുകൊണ്ട് വെള്ളം ഇറക്കമാണ്. എന്നാൽ വൈകുന്നേരം താഴെ കാണുന്ന ഭിത്തിയോട് ചേർന്ന് വെള്ളം കയറി വരും. ടൂറിസ്റ്റുകൾക്കായി പ്രൈവറ്റ് സ്പീഡ് ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ കാഴ്ചകൾ ബോട്ടിൽ യാത്ര ചെയ്ത് കാണുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. കടലിനെ ലക്ഷ്യമാക്കിയാണ് ആ ബോട്ടിൻ്റെ യാത്ര. അങ്ങ് ദൂരെ മുന്നിൽ കാണുന്ന ഭാഗം കടലാണ്. ഇവിടുന്നുള്ള ഫിഷിംഗ് ബോട്ടുകളും
ക്രൂയിസ് ബോട്ടുകളും എല്ലാം ഇതുവഴിയാണ് കടലിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ സർവീസ് കഴിഞ്ഞ് അവർ തിരിച്ച് ഈ ഭാഗങ്ങളിൽ വന്ന് ടൗണിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നങ്കൂരമിടുകയാണ് പതിവ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. വെയിൽസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ഇതുവരെ അൺലിമിറ്റഡ് വോക്ക് ബൈ ആർ ജി എസ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുക്കലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഞാനിവിടുന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു സൂപ്പർ വീഡിയോയുമായി. ടേക്ക് കെയർ. ബൈ.